ഫ്രണ്ട്സ് അപ്പോൾ ബ്രൂത്ത കാർട്ടക്കാൻ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് ചെയ്തിരുന്നത് തെർമോസ്റ്റാറ്റ് വാൽവ് കൂളൻ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഫോൺ ചെയ്തും മെസ്സേജായിട്ടും വാട്സപ്പൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ തെർമോസ്റ്റാറ്റ് വാൽവിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണം, അതൊന്ന് അവർക്കറിയാൻ താല്പര്യമുണ്ട്. ഇതെന്താണ്, എവിടെയാണ് ഇരിക്കുന്നത്, ഇത് ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് വിശദമായിട്ട് എന്താണെന്നറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്ന ഭാഗമായിട്ട്. ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ക്ലോസ്ഡ് സർക്യൂട്ടിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ഇത് അത്യാവശ്യമാണ് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കാഴ്ചയ്ക്കെല്ലാം ഒരുപോലെയാണ്, നമ്മുടെ ഡീസൽ വണ്ടി അതേപോലെ തന്നെ എം പി എഫ് ഐ വണ്ടിക്കും കാർബറേറ്റർ വണ്ടിക്കും സെയിം തന്നെയാണ്. സെന്നിൽ വരുന്ന ഒരു വ്യത്യാസമില്ല, സെന്നിൽ എന്നല്ല കുറേ വണ്ടികളിൽ സെയിമാണ്. പക്ഷേ ഇതിനകത്ത് ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലാണ്. ഇത് ഓപ്പൺ ആവുന്ന ടെമ്പറേച്ചർ പലതിലും പലതാണ്. അപ്പോൾ ഡീസലിലും അതുപോലെ തന്നെ എം പി എഫ് ഐ വണ്ടിയിലും ഒരേ സാധനം തന്നെയാണ്. അത് ഇതുപോലെ ഗ്യാസ്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഒരു മാറ്റി, ഇതിൻ്റെ ഗ്യാസ്കറ്റാണ്, ഇത് ഒരു മാറ്റം റോറിങ്ങാണ്, അത് മാറ്റി ഇതിനകത്തുണ്ട്. ഇവിടെ എഴുതിയുണ്ട് 88 ഡിഗ്രി എന്ന് എഴുതിയുണ്ടാവും, കാണാൻ പറ്റും 88 ഡിഗ്രി. ഇത് എം പി എഫ് ഐക്കും ഡീസലിനും 88 ഡിഗ്രി തന്നെയാണ്. പക്ഷേ കാർബറേറ്ററിന് മാത്രം വ്യത്യാസമുള്ളൂ, അത് 82 ഡിഗ്രിയാണ്. അപ്പോൾ അത് മാത്രമുള്ള ഇതിനകത്ത് വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഭാഗങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഈ മുകളിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത് ഓറിങ്ങാണ്. ഇത് ഓറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പി എഫ് ഐക്കും ഡീസലും ഇങ്ങനെ ഒരു ഓറിംഗ് ഉണ്ട്. പക്ഷേ നമ്മുടെ കാർബറേറ്റർ വണ്ടിക്ക് മാത്രമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഇത് കാണിച്ചേക്ക് ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ പുറത്ത് വേറൊരു ഗ്യാസ്കറ്റാണ് വരുന്നത്, ഒരു വാട്ടർ ഗ്യാസ്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഉണ്ട്, ഇതൊരെണ്ണം ഈ എയർ ബീഡ് വാൽവ് എന്ന് പറയും. അതായത് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന സ്റ്റീം പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വാൽവാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഒരു റബ്ബറിൻ്റെ കാണാൻ പറ്റും, ഒരു വാൽവുണ്ട്. നമ്മുടെ സിംഗിൾ വാൽവ് ആണ്ട്, പക്ഷേ വേറെ പല വണ്ടികളിലും ബൈപ്പാസ് വാൽവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു വാൽവ് കൂടി ഉണ്ടാവും. നമുക്ക് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. പിന്നെ ഇതിനകത്ത് ഈ ഭാഗം കാണുന്നുണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്, ലോഡ് ചെയ്ത് നിർത്തിയാണ് സ്പ്രിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്നൊരു ഭാഗം, ഇത് ചാർജ്ഡ് സിലിണ്ടർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗം ചാർജ് സിലിണ്ടർ അല്ലെങ്കിൽ വാക്സ് മോട്ടർ എന്നൊക്കെ പറയും, വാക്സ് മോട്ടർ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞുതരാം. അതായത് ഇത് ചാർജ് സിലിണ്ടറിൻ്റെ അകത്ത് ഒരു വാക്സ് ഉണ്ട്, വാക്സ് എന്ന് പറയുമ്പോൾ മെഴുക് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ വാക്സ് എന്ന് പറയുമ്പോൾ വാക്സ് മോട്ടർ എന്നാണ് പറയുന്നത്. ആ വാക്സ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിനൊരു പ്രത്യേകത ഉണ്ട്, വാക്സ് അതൊരു ഹൈഡ്രോ കാർബൺ വാക്സ് ആണത്. അപ്പോൾ ഈ വാക്സ് ചൂടാവണ സമയത്ത് ഇതിൻ്റെ വോളിയം, വോളിയം എന്ന് പറയുന്നത് ഇത് ഉരുകണ സമയത്ത്, മെൽട്ടാവണ സമയത്ത് ഇതിൻ്റെ വോളിയം 5 to അതായത് 5% തൊട്ട് 20% വരെ എക്സ്പാൻഡ് ആകും. ആ ഒരു ഫംഗ്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ ഇത് എക്സ്പാൻഡായിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഇത് ഇത് വലുതാവുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് വരുമ്പോൾ ഇത് ആ പ്രഷറിൽ ഇത് തള്ളി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ആവണ ഇത് ഓപ്പൺ ആവണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 88 ഡിഗ്രി കൊടുത്തതാണ്. അപ്പോൾ 88 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ഈ വാക്സിൻ്റെ മാക്സിമം എക്സ്പാൻഷൻ നടക്കുന്ന ടൈം, അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ വാക്സ് മോട്ടർ എന്ന് പറയും. വാക്സ് മോട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ തെർമലായിട്ടുള്ള ചൂടായിട്ടുള്ള എനർജിയെ അത് മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് വാക്സ് മോട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ കുറേ ടെക്നിക്കലി വേറെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചൂടായി കഴിഞ്ഞുമ്പോൾ ഈ സംഭവം വർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് ഇത് തുറക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അതേ ഓപ്പൺ ആക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പൺ ആവുന്നുണ്ട് സംഭവം. എന്തായാലും ചൂടാവട്ടെ കേട്ടോ. ചൂടായി കഴിയുമ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓപ്പണായി വരുന്നത്. ഈ ഭാഗം, ഈ ഭാഗം പുറത്തേക്ക് വരണം കാണാൻ പറ്റുള്ളൂ. കണ്ട ഓപ്പണായി വരുന്നുണ്ട്. ഇതേ കാണിച്ചാലോ, കണ്ടു ഓപ്പൺ ആവട്ടെ, ഫുള്ളാവട്ടെ. അപ്പോൾ അതേ കണ്ട വാൽവ് ഫുൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്, അതേ കണ്ട ഗ്യാപ്പ് ഉണ്ട്, ഫുൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സംഭവം ഇങ്ങനെ ഓപ്പണായി ഇതിൽ കൂടി വെള്ളം അകത്ത് ഇതിൽ കൂടി കയറി പുറത്തേക്ക് വരും, റേഡിയേറ്ററിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. കണ്ട ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇത് തറക്കുമ്പോൾ ഇത് ക്ലോസ് ആവുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പതുക്കെ ഇതേ കണ്ട ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്ലോസ് ആയിട്ട് നോക്കിക്കോളൂ. നമ്മൾ പതുക്കിന് വെള്ളം അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലോസായി ചേരുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, കണ്ടു ക്ലോസായിട്ട്, ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്.
കണ്ടോ. ഇതാണ് ഇങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഞാനിത് ഡെമോൺസ്ട്രേഷൻ മാത്രം കാണിച്ചാണ് ഇത്. പിന്നെ ഇത് ചെക്ക് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചോദിച്ചു ഇത് ചെക്ക് ചെയ്യാനായിട്ട് വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ചെക്ക് ചെയ്യാൻ വഴിയുണ്ട്. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ പ്രോപ്പർട്ടി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിൽ വെള്ളം വയ്ക്കുക, എന്നിട്ട് തെർമോമീറ്റർ വേണം. തെർമോമീറ്റർ ടെമ്പറേച്ചർ റീഡ് ചെയ്യണം, തെർമോമീറ്റർ അതിനകത്ത് ഇടുക, എന്നിട്ട് വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അങ്ങനെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു 82 ഡിഗ്രി ആ തെർമോമീറ്ററിൽ റീഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിസിക്കലി ഓപ്പൺ ആവണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട പോലെ ഓപ്പൺ ആവണം കാണാൻ പറ്റും. അപ്പോൾ അത് 82 ഡിഗ്രി തന്നെയാണ് ഓപ്പൺ ആവണമെന്ന് നോക്കുക. അതാണ് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. പക്ഷേ നോർമലി അത് എന്താ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി വ്യത്യാസം വന്നിട്ട് ഈ 82 ഡിഗ്രി എന്നുള്ളത് കൂടിപ്പോകും. അതാണ് സംഭവിക്കുന്നത്. അതായത് 82 ഡിഗ്രിയിൽ ഓപ്പൺ ആവേണ്ടത് ചിലപ്പോൾ 90 or 92 or 95 ഒക്കെ ഓപ്പൺ ആവുന്ന സാഹചര്യമാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതില്ലാത്ത വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പിന്നെ വണ്ടിയിൽ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വണ്ടിയിൽ ഈ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞു പോകും എന്നുള്ള ഒരു പ്രശ്നമാണ് വരുന്നത്. കൂടുക എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും വണ്ടിയുടെ ടെമ്പറേച്ചർ കൂടുന്നത് ഫാനൊക്കെ വർക്ക് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്തോളും. പക്ഷേ ഇതില്ലെങ്കിൽ കുറഞ്ഞു പോകും. കുറഞ്ഞു പോകുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഇതില്ലല്ലോ. ഇതില്ലാതപ്പോൾ ഫുൾ ടൈം എഞ്ചിനിൽ കൂടി വെള്ളം സർക്കുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ഇപ്പോൾ നമ്മൾ തണുത്ത സമയങ്ങൾ, മഴക്കാലം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എഞ്ചിൻ്റെ കോർ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്റർ വണ്ടിക്കാണെങ്കിൽ അപ്പോൾ എഞ്ചിൻ്റെ വൈബ്രേഷൻ തുടങ്ങും. കാരണം ആർ പി എം കുറഞ്ഞു പോകും, വൈബ്രേഷൻ തുടങ്ങും. എം പി എഫ് വണ്ടിയിലാണെങ്കിൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക് ഇ സി എം ഫ്യൂവൽ റേഷ്യോ കയറ്റിയിട്ട് ആർ പി എം കയറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ ആർ പി എപ്പോഴും റേസ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുക. അതാണ് ചില വണ്ടികൾ പറയാറുള്ളത്, ആർ പി എം എത്ര ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റില്ല, അത് ഇതില്ലാത്തതാണ് കേട്ടോ. ഇങ്ങനെ ആർ പി എം എപ്പോഴും കൂടി നിൽക്കുന്ന വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതില്ല, അതാണ് അതിൻ്റെ കമ്പനി എന്ന് മനസ്സിലാക്കിയുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫിസിക്കലി, അതായത് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാവുള്ളൂ. മെറ്റലുകൾക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ടാകും, മെറ്റലോജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയും. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ ഒരു നമുക്കൊരു എക്സാമ്പിളായിട്ട് 82 ഡിഗ്രിയിൽ എഞ്ചിൻ നിൽക്കുമ്പോഴായിരിക്കും മാക്സിമം അതിൻ്റെ എഫിഷ്യൻസി കിട്ടുക. അപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾക്കറിയാലോ എല്ലാ മെറ്റീരിയൽസും ചൂടാകുമ്പോൾ അതിൻ്റെ മോളിക്യൂള് എക്സ്പാൻഡ് ആകും, അപ്പോൾ അതിന് വലിപ്പം കൂടും. അതുപോലെ തന്നെ റിങ്സിനും ഉണ്ടാവും ആ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ റിങ്സിൻ്റെ മെറ്റീരിയൽ ഓട്ടോമാറ്റിക്ക് ചൂടാകുമ്പോൾ താരതമ്യേന കുറവാണെങ്കിലും അത് കറക്റ്റിൽ നിൽക്കുന്ന ആ സമയത്തായിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക, കംപ്രഷൻ കറക്റ്റായിട്ട് കിട്ടുക. പക്ഷേ ഇത് കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇത്തിരി കുറയും. അത് മൈന്യൂട്ടായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് അതിൽ കൂടെ ഓയിൽ കത്താനും ഓയിൽ പുകയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കംപ്രഷൻ ചെറുതായിട്ട് ലീക്ക് വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വളരെ മൈന്യൂട്ടായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് ഇരുന്നിട്ട് ഇത് കംപ്ലൈൻ്റ് ആയ ഏറ്റവും കൂടുതൽ പ്രശ്നം വരണപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഓവറായിട്ട് എഞ്ചിൻ ഹീറ്റ് ആവും. കാരണം ഇത് പ്രോപ്പർട്ടി മാറിപ്പോയിട്ട് ഇത് 90 ലൊക്കെയാണ് ഓപ്പൺ ആവണമെങ്കിൽ കോർ ടെമ്പറേച്ചർ 90 മാറിപ്പോകും. അപ്പോൾ ഈ സംഭവം ഭയങ്കര ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. അതെങ്ങനെയായാലും അത് ചെയ്തേ പറ്റുള്ളൂ, അതിനകത്ത് വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ എൻ്റെ അനുഭവത്തിലാണെങ്കിൽ പല വർഷമാപ്പോൾ ഇത് ഊരിക്കളയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അല്ല, പലരും എൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വിളിച്ചവരും കുറേ പേര് പറഞ്ഞത് വേണ്ട ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞത്, എൻ്റെ അടുക്കാൻ പറഞ്ഞത് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഞാനത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം അത് അവരെന്താണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും ഇത് ആവശ്യമുണ്ട്, ഇതിപ്പോൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 24 കിലോമീറ്ററിൽ എന്തായാലും മാറിക്കളയുക. ഇതാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത് കുറഞ്ഞു കൊടുമ്പോൾ ഇതിനകത്ത് ആസിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാധ്യത. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എഞ്ചിൻ ദ്രവിച്ചു പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആദ്യത്തെ ഘടകം ഇത് തന്നെയാണ്, എഞ്ചിൻ്റെ ലൈഫിനെ പ്രധാനമായിട്ട് ഈ ഒരു ഘടകം. ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഓയിൽ ചേഞ്ച് ചെയ്യുക, ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്നേ നമ്മുടെ പഴയ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ട് ഇത് മാറ്റണ കാര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കാണുക, എന്നിട്ട് ഇത് ഒന്ന് അഴിച്ചു നോക്കുക. നിങ്ങൾക്ക് സുഖമായിട്ട് അഴിക്കാവുന്ന കാര്യമാണ്. അഴിച്ചു നോക്കിയിട്ട് ഇതില്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, പുതിയത് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ വണ്ടി നല്ല രീതിയിൽ ഓടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വണ്ടിയുടെ ലൈഫിന് ഏറ്റവും പ്രധാന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം വിശദമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.